ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ വീട്ടിൽ ചെറുനാരങ്ങ കുറേയൊക്കെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി തന്നെ വാങ്ങിക്കോളൂ. 2 കൊല്ലത്തോളം നമുക്ക് കേടുകൂടാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു സംഭവമാണ്. പക്ഷേ ഇത് ഉണ്ടാക്കി വെക്കുന്ന എന്തിനാ കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ നിൽക്കുന്നതിന് മുമ്പ് നല്ല എള്ള എണ്ണ എടുക്കുക. എള്ളെണ്ണ, നല്ല എണ്ണ എന്നൊക്കെ പറയുന്ന ആ എണ്ണയിലാണ് നമ്മളിത് ചൂടാക്കി എടുക്കുന്നത്. കാരണം ഇതിൻ്റെ പുറമെയുള്ള കഴിപ്പും പിന്നെ ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അതിൻ്റെ കറുഭാഗമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ എണ്ണയിലിട്ട് അതൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അതിലിട്ട് അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തുള്ള ആ ഒരു കറകളൊക്കെ പോയി കിട്ടും. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ ഒരു ചട്ടി തന്നെ യൂസ് ചെയ്യാം കേട്ടോ. കാരണം പിന്നെ ആ ചട്ടിക്ക് കുറച്ച് കയ്പ്പുണ്ടാവും ഈ നാരങ്ങയുടെ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ അധികം യൂസ് ചെയ്യാത്ത ഒരു ചട്ടി തന്നെ എടുക്കുക. പിന്നെ അത് നല്ലപോലെ ക്ലീൻ ചെയ്തതിൻ്റെ ശേഷമേ വേണ്ട നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ എള്ളെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ചൂടാക്കാം. അപ്പോൾ ഒരു കുറച്ച് സെക്കൻഡ്, 1 മിനിറ്റ് പോലും നമ്മൾ വെക്കുന്നില്ല. മാക്സിമം ഒരു 30 സെക്കൻഡ് മാത്രമേ നമ്മളിത് വെക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനും തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു എന്ന് പറഞ്ഞൊരു സൗണ്ടിൽ പൊട്ടാൻ തുടങ്ങും. അപ്പോൾ ആ പൊട്ടുന്ന സമയത്ത് നമ്മൾ കയ്യിലോട്ടൊന്നും ആവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ടൈമാണ്, ചെറിയ സ്ലോവിലാണ് നമ്മൾ തീ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ ടൈമാണ്. ഞാനിത് പിന്നെ ഇതിനെ സ്പീഡാക്കിയിട്ടും സ്ലോ ആക്കിയിട്ടൊന്നുമില്ല. ആ നാരങ്ങ ഇട്ട് ആ ഒരു ടൈമിലാണ് നമ്മളിതിങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നാരങ്ങ ഒന്ന് നല്ലപോലെ ഒന്ന് വീർത്ത് വരും, ആ സമയത്ത് നമുക്കിത് എടുത്ത് മാറ്റാം. അതല്ലാന്നെനിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊട്ടും. പൊട്ടി ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല, അത് കറക്റ്റ് പാകാകുമ്പോഴാണ് ആ പൊട്ടുന്നത്. അപ്പോൾ ആ പൊട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നേരെ എടുത്ത് വയ്ക്കാം. എന്നിട്ട് ഇത് നമ്മൾ ആ പ്രോസസ്സ് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ഈ നാരങ്ങ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, എല്ലാം പിന്നെ ഇതുപോലെ ആക്കിയതിൻ്റെ ശേഷം നല്ലപോലെ തുടച്ച് പിന്നെ നാലാക്കി മുറിച്ചതിൻ്റെ ശേഷം ഒരു കുപ്പി ഭരണിയിലോട്ട് ഇതിങ്ങോട്ട് ഇടാം. കുപ്പിയുടെ ഒരു അതോ അല്ലെങ്കിൽ ഭരണിയോ എന്തായാലും മതി, അത് പ്ലാസ്റ്റിക് വേണ്ട കേട്ടോ. എന്നിട്ട് അതിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കല്ലുപ്പ് അങ്ങോട്ട് വിതറിയിട്ടാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി വേണമെങ്കിൽ ചീരാപ്പറങ്ങി ഉണ്ടല്ലോ ചെറിയ മുളക്, അതും കൂടി ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. അത് ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങയും ഉപ്പും മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിങ്ങനെ വർഷങ്ങളോളം കഴിയുന്നതനുസരിച്ച് അതിങ്ങനെ നാരങ്ങയുടെ കളറൊക്കെ ഇങ്ങനെ മാറി വരും. അതിൻ്റെ ഇടയിൽ നമുക്ക് യൂസ് ചെയ്യാനെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അതിന് നീരെടുക്കാം, നാരങ്ങ എടുക്കാം, ഒക്കെ എടുക്കാം. അപ്പോൾ ഇതിലേക്ക് സുർക്കൊന്നും ആവശ്യമില്ല, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തു വെച്ചാലുള്ള ഉപകാരം, വൈറ്റമിൻ സിയുടെ ഒരു കലവറയാണല്ലോ ഈ ചെറിയ നാരങ്ങ. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ വയറുവേദനയുള്ള സമയം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പീരീഡ്സിൻ്റെ വേദനയുള്ള സമയം, അതല്ലെങ്കിൽ വയറിളക്കം, ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമുക്കിത് കഞ്ഞിയുടെ കൂടുതൽ കൂട്ടി കഴിക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സുഖപ്പെടും. നല്ലൊരു മെഡിസിനാണ്. സുഖമില്ലാത്ത സമയത്ത് നമുക്ക് അച്ചാറും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതിന് നല്ലത് ഇത് കഴിച്ചു കൊടുത്താലാണ് ഏറ്റവും നല്ല സുഖം. പെട്ടെന്ന് സുഖമാവും ചെയ്യും, നമുക്ക് അച്ചാറ് കൊണ്ടുള്ള അസിഡിറ്റി കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കും ചെയ്യും. കാരണം നമുക്കിത് സുർക്കം യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് നാരങ്ങ യൂസ് ചെയ്യാം. പിന്നെ കുറേ മുളക് പൊടിയൊക്കെ ഇട്ട് അച്ചാറുണ്ടാക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റാണ് കേട്ടോ. എരിവിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ചെറിയ മുളക് ഉണ്ടല്ലോ, അത് പൊട്ടിച്ചിട്ട് കൊടുത്താൽ എരിവും കിട്ടും, വേണമെങ്കിൽ പച്ചമുളക് ഇട്ടാലും മതി. അപ്പോൾ ഈ നാരങ്ങ ഉപ്പിലിട്ടത് എല്ലാവരും വീട്ടിലുണ്ടാകുമെന്ന് നല്ല കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ ഉണ്ടാക്കിക്കോളൂ. നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളും താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും.